നാട്യപ്പരിപ്പം ഏറ്റവും കുറവ് ഉപഭോക്തൃ വില സൂചികളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഉണ്ടാവുന്നത് ആളുകളുടെ വാങ്ങൽ ശേഷി കുറഞ്ഞതുകൊണ്ടാണ് വരുമാനം കുറഞ്ഞതുകൊണ്ടാണെന്നാണ് യോജിക്കുന്നുണ്ടോ ഡോക്ടർ മല്ലിക യോജിക്കുന്നുണ്ടോ ഡോക്ടർ മല്ലിക നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നപ്പം കോവിഡ് പീരീഡിൽ എന്താണ് കോവിഡ് പീരീഡിൽ നമ്മൾ ഉപഭോക്തൃ സംസ്ഥാനം തന്നെയാണ് പക്ഷെ കോവിഡ് പീരീഡിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവശ്യവസ്തുക്കൾ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കാണാത്ത രീതിയിലേക്ക് കൃഷി തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പച്ചക്കറിയും സാധനങ്ങളൊക്കെ തന്നെ കൃഷി തുടങ്ങിയിട്ടുണ്ട് പിന്നെ മാത്രമല്ല എല്ലാ മനുഷ്യരും എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പൊക്കെ തന്നെ പൊതു പൊതുമാർക്കറ്റിലെ ഈ മാർക്കറ്റിനെ ആശ്രയിച്ചിരുന്ന ആൾക്കാരൊക്കെ തന്നെ പൊതുവിതരണ സമ്പ്രദായത്തിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് നമ്മൾ ഈ ഈ വിലക്കയറ്റം അല്ലെങ്കിൽ ആ രീതിയിലേക്ക് വരുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായിട്ട് മറുപടിച്ചത് അതിശക്തമായിട്ട് ഇതിനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന മറ്റൊരു ഒരു ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നിലനിൽക്കുന്ന സമയത്ത് ഈ ഈ ഈ പറയുന്ന രീതി രണ്ടാമതെന്ന് പറഞ്ഞാൽ പിന്നെ വരുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം ഒക്കെയാണ് വരുന്നത് ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ നമ്മൾ ഈ പറയുന്ന കോവിഡ് പീരീഡിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽത്ത് സെൻറ്റേർസൊക്കെ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുകയും ആർ ആർ ടി പോലെയുള്ള ഗ്രാമീണമായിട്ടുള്ള ആൾക്കാർ ഇടപെട്ട് കൊണ്ട് ജനങ്ങളുടെ പലതരത്തിൽ ഇപ്പോൾ പനി വന്നു കഴിഞ്ഞാലൊക്കെ നേരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിന് നിന്ന് പോയതിന് പകരം അവർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിസിൻ എത്തിക്കുന്ന തരത്തിൽ ജനകീയമായിട്ടുള്ള ഒരു ആരോഗ്യ പ്രവർത്തനം കേരളത്തിൽ നിശബ്ദമായിട്ട് ആരും കാണാത്ത രീതിയിലേക്ക് വളർന്നു വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയും വിദ്യാഭ്യാസ മേഖലയിൽ നമ്മളിപ്പം നൂറ് കുറ്റമൊക്കെ പറയും കിഫ്ബി എന്ന് പറയാം സെൻട്രൽ ഗവൺമെന്റ് അടക്കം കിഫ്ബി രീതിയിലേക്കുള്ള കാര്യം തുടങ്ങിയിട്ടുണ്ട് നമ്മൾ സ്കൂളുകളിലൊക്കെ തന്നെ മുമ്പുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിലേക്ക് ഒഴുക്ക് സ്വകാര്യ മേഖലയിലേക്ക് ഉണ്ടായിരുന്ന ഒഴുക്കിൽ നിന്ന് മാറി നേരെ തിരിച്ച് വളരെ കൃത്യമായിട്ടും എഡ്യൂക്കേഷൻ സെക്ടറിന്റെ അകത്ത് വളരെ കാര്യമായ രീതിയിലേക്ക് ഗവൺമെന്റ് സെക്ടറിലേക്കുള്ള ആ ഈ പറയുന്ന വിദ്യാഭ്യാസ മേഖല കാരണം സാധാരണ മനുഷ്യരുടെ സൂചികൾ സംസ്ഥാനത്തിലുള്ള ചർച്ച ചെയ്യുന്നതെങ്കിലും ഡോക്ടർ ജോസബാസ്റ്റൻ പറഞ്ഞ തലത്തിലേക്കാണ് ഡോക്ടർ മല്ലികയും എത്തുന്നതെന്ന് തോന്നുന്നു കാരണം ആളുകൾ സ്വകാര്യ സ്കൂളുകളിലേക്ക് അയച്ചിരുന്ന ആളുകൾ സർക്കാർ സ്കൂളുകളിലേക്ക് അയക്കുന്നു സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്നവർ സർക്കാർ ആശുപത്രികളിലേക്ക് പോകുന്നു പൊതു മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയിരുന്ന ആളുകൾ ഈ നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായി റേഷൻ കടകളിലേക്കോ അല്ലെങ്കിൽ സപ്ലൈ കോയുടെ കടകളിലേക്കോ ഈ മാവേലി സ്റ്റോറുകൾ പോലെയുള്ള സംവിധാനത്തിലേക്കോ ഒക്കെ പോകുന്നു അതായത് നേരത്തെ ഉയർന്ന തുക ഉയർന്നിരുന്ന ആളുകൾ കുറഞ്ഞ ജീവിക്കാൻ ശ്രമിക്കുന്നു ഡോക്ടർ കുറവ് ജീവിക്കലല്ല വിനു ഇതിന്റെ ഞാൻ പറഞ്ഞത് കുറഞ്ഞ ചെലവിൽ ജീവിക്കുന്നതല്ല വളരെ കൃത്യമായിട്ടും ആൾക്കാർക്ക് ക്വാളിറ്റി ഉള്ള വസ്തുക്കൾ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ റേഷൻ കടകളിലൊക്കെ കിട്ടുന്ന വളരെ കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ ഉത്പാദിപ്പിക്കുന്ന അരി തവിടെയുള്ള അരി വളരെ നല്ല അരി നമുക്ക് കിട്ടാൻ കിട്ടാൻ തുടങ്ങുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ കാണിച്ച ഗവൺമെന്റ് സെക്ടറിൽ മോശമാണെന്നുള്ളതല്ലേ സ്കൂളുകളിൽ വന്നിട്ടുണ്ട് എന്നതിനപ്പുറം ഈ നേരത്തെ പഠിപ്പിച്ചിരുന്ന അധ്യാപകർ തന്നെയാണ് പഠിപ്പിക്കുന്നത് നമ്മുടെ സിലബസ് ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ വളരെ പെട്ടെന്ന് സർക്കാർ സ്കൂളുകളിലേക്ക് സർക്കാർ ആശുപത്രികളിലേക്ക് ആളുകൾ ആകൃഷ്ടരാവുന്നത് എന്തുകൊണ്ടാണ് റേഷൻ കടയിൽ തിരിഞ്ഞു നോക്കാത്ത ആളുകൾ റേഷൻ കടയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് അല്ല വിനു വിനു മനസ്സിലാക്കി നോക്കൂ ഒരിക്കലും പെട്ടെന്ന് വന്ന മാറ്റല്ല വളരെ ഗ്രാജുവൽ ആയിട്ട് ഉണ്ടായതാണ് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിലൊക്കെ എന്താണ് നമ്മളൊരു ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സർക്കാർ സേവനങ്ങൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് മാത്രമാണ് അതിന്റെ ക്വാളിറ്റി നമ്മൾ തിരിച്ചറിയുക സാധാരണ തൊട്ടടുത്തിരുന്ന ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയിരുന്ന ആൾക്കാർ അവിടെ നല്ല പ്രൈമറി ഹെൽത്ത് സെൻ്റർ വളരെ നല്ല വൃത്തിയായിട്ട് എല്ലാ മെഡിസിൻസും കൊടുക്കുന്ന തരത്തിലേക്ക് അവിടെ വരുന്ന സമയത്ത് ജനങ്ങൾ ജനങ്ങളതുമായി ലിങ്ക് ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റി സർവീസ് കിട്ടുന്ന സമയത്ത് അങ്ങോട്ട് പോകും അപ്പൊ ഞാനൊക്കെ എന്നെ സംബന്ധിച്ച് കോവിഡ് ഒക്കെ വന്നതിനു ശേഷം എനിക്ക് അത്യാവശ്യം കൊടുക്കുന്നത് പൈസ പൈസല്ല പക്ഷേ ഞാൻ ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ഹെൽത്ത് വേണ്ടിയിട്ട് ഇതിന് ശേഷം ഞാൻ പോയിട്ടുള്ളത് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിന്റെ അടുത്താണ് കാരണം എന്തുകൊണ്ടുവച്ചാ അവിടുന്ന് തന്നെ കൃത്യമായിട്ട് മെഡിസിൻ കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് സാധാരണ മനുഷ്യർ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ അവർക്ക് ഗുണമേന്മയുള്ള സേവനങ്ങൾ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് കാരണം സാധാരണ ഇൻഫ്ലേഷൻ എങ്ങനെ പിടിച്ചു വെക്കുക പിടിച്ചു നിർത്തുന്ന ഉപഭോഗം കുറഞ്ഞിട്ടല്ല ഉപഭോഗത്തെ വളരെ കൃത്യമായി ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് പിടിച്ചു നിർത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെയാണ് അപ്പൊ അതിൻ്റെ അകത്ത് വരുമാനം കുറഞ്ഞിട്ടുള്ളത് സ്വാഭാവിക ാണല്ലോ സ്വാഭാവികമായിട്ട് ഇവിടെ മാത്രം ഉണ്ടായതല്ലോ അത് നമുക്കറിയാം നോട്ടു നിരോധനത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് ഇന്ത്യ രാജ്യത്ത് ഇപ്പൊ ഇന്ത്യയിലും ഇതേ സംവിധാനം തന്നെ ഇപ്പൊ ഇവിടെ മാത്രമാണല്ലോ വരുമാനം കുറഞ്ഞ് നമുക്ക് പറയാൻ പറ്റുമോ ഇന്ത്യയിലെ എല്ലാ കാരണം ഏറ്റവും കൂടുതൽ ഇനി ആ തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായി നിന്നിരുന്ന അതുപോലെ തന്നെ ഈ പറയുന്ന ഇത് പലതരത്തിലേക്കുള്ള ഈ പിന്നെ കോവിഡും അതുപോലെ തന്നെ പാൻഡമിക് ഒക്കെ വന്നിട്ട് സ്റ്റക്കായി നിന്നിരുന്ന ഉൽപാദന മേഖല ഉൽപാദിപ്പിച്ചുകൊണ്ടിരുന്ന ഉൽപാദനം നടന്നിരിക്കുന്നിടത്താണ് ഏറ്റവും കൂടുതൽ സ്റ്റക്കാവുന്ന സമയത്ത് തൊഴിലില്ലായ്മയും രൂക്ഷമാവുകയും വരുമാനം കുറയുകയും ഒക്കെ ചെയ്യുക സ്വാഭാവികമായിട്ടും വരുമാനം കുറഞ്ഞതിന് മറ്റുള്ള ഉപഭോഗം കുറഞ്ഞു എന്നുള്ള രീതിയിലല്ല കേരളം എന്ന് പറഞ്ഞാൽ നമ്പർ വൺ തന്നെയാണ് ഇപ്പോഴും ഈ പറയുന്ന രീതിയിലേക്ക് എല്ലാ സൂചികളും വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന കേരളം നമ്പർ വൺ അതിന്റെ ഉപഭോഗം കുറയുകയോ അല്ലെങ്കിൽ ഇൻകം കുറയുകയോ അത്ര മാത്രം കാര്യമായി ചെയ്തിട്ടില്ല സ്വാഭാവിക കോവിഡ് കാലത്തിന് മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് ഈ ഉപഭോക്തൃ വില സൂചിക അനുസരിച്ചുള്ള നാണ്യപ്പെരുപ്പം ഇവിടെയും കുറവായിരുന്നില്ല അതിനുശേഷം അത് കുറഞ്ഞു കുറഞ്ഞ് ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് സാങ്കേതികമായി പറയുമ്പോൾ വിലക്കയറ്റം പിടികൊടുക്കാത്ത വിലക്കയറ്റത്തിന് പിടികൊടുക്കാത്ത രീതിയിലേക്ക് കേരളം മാറുന്നു രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തമിഴ്നാട് മാത്രമാണ് നമ്മുടെ തൊട്ടടുത്തുള്ളത് ആ മാറ്റം ഈ കോവിഡ് കാലത്തിന് ശേഷം എന്തുകൊണ്ടുണ്ടാവുന്നു എന്നതിന് ഡോക്ടർ മല്ലിക നൽകുന്ന ഉത്തരം നല്ല മെച്ചപ്പെട്ട സേവനങ്ങൾ പൊതുവായി ആളുകൾക്ക് അത് ആശുപത്രിയാണെങ്കിലും റേഷൻ കടകളാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും ഒക്കെ നൽകാൻ കഴിഞ്ഞു അങ്ങനെ സർക്കാർ സേവനങ്ങൾ കാര്യക്ഷമമായി കിട്ടിയപ്പോൾ ആളുകളുടെ ചെലവ് കുറഞ്ഞു എന്നാണോ ഡോക്ടർ മല്ലിക ഞാൻ പറഞ്ഞുവെച്ചാൽ നമ്മൾ വിലക്കയറ്റം നമുക്ക് പ്രശ്നമായി ഫീൽ ചെയ്യുന്ന എന്തുകൊണ്ടാണ് വിലക്കയറ്റം കൂടുന്ന സമയത്ത് സാധാരണക്കാർക്ക് അവർക്ക് ഉപഭോഗിക്കുന്ന വസ്തുക്കളുടെ അളവ് കുറയുകയും അവരുടെ ക്ഷേമത്തിൽ കുറവുണ്ടാകുന്നതുകൊണ്ടാണ് വിലക്കയറ്റത്തെക്കുറിച്ച് നമ്മൾ ഓതർ ചെയ്യുന്നത് അപ്പം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു വിലക്കയറ്റം വരുമാനം കുറഞ്ഞാൽ പോലും നമുക്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് ഉപഭോഗിക്കേണ്ട നമ്മളെ സംബന്ധിച്ച് കൺസംഷൻ എന്ന് പറഞ്ഞാൽ ഉപഭോഗിക്കാനുള്ള വസ്തുക്കൾ എന്ന് പറഞ്ഞു മാർക്കറ്റിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ചത് തന്നെ അല്ലെങ്കിൽ അത് വില വില കൊടുത്ത് വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ ഉള്ളതല്ല നമ്മളുടെ ഉപഭോഗം എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യമായ രീതിയിലേക്ക് ഈ വരുമാനക്കുറവുണ്ടെങ്കിൽ പോലും അത് താഴ്ന്നു പോകാത്ത രീതിയിൽ പിടിച്ചു നിർത്താനുള്ള വളരെ ശക്തമായ ഇടപെടലുകൾ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട് രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിലേക്ക് പലപ്പോഴും ഉണ്ടാകേണ്ട ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞതാണ് ചിലവാക്കുന്നത് കാരണം നമ്മൾക്ക് നമ്മൾ കിഫ്ബി വഴിയൊക്കെ തന്നെ ഒരുപാട് തരത്തിലേക്കുള്ള ഈ നമ്മൾ വിചാരിച്ച പ്രഖ്യാപിച്ച അത്രമാത്രം ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ പോലും പലപ്പോഴും റോഡുകളാണെങ്കിലും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഒക്കെ തന്നെ ഫണ്ട് കൊടുക്കാനും ക്ഷേമ പെൻഷനുകളൊക്കെ തന്നെ ആൾക്കാരുടെ പോകുക എന്നൊക്കെ അറിയാം മറ്റു സ്ഥലം സംസ്ഥാനങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് കടം വാങ്ങിയിട്ടാണെങ്കിലും ആൾക്കാരുടെ പർച്ചേസിംഗ് കവർ കുറഞ്ഞു പോവാതിരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു മനുഷ്യരുടെ ജീവിതത്തിന് കോട്ടം വരാത്ത തരത്തിലേക്ക് ഇത് ചെയ്യുന്ന സമയത്ത് ഈ പണം കമ്പോളത്തിന്റെ അകത്ത് വിലക്കയറ്റം ഉണ്ടാക്കാനല്ല സപ്ലൈ കുറയുന്ന സമയത്ത് വിലക്കയറ്റം ഉണ്ടാക്കാനല്ല ഉള്ള വസ്തുക്കളെ വളരെ കൃത്യമായിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് മനുഷ്യരുടെ ക്ഷേമം ഉയർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടന്നിട്ടുണ്ട്